നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ, മഴമായിട്ട് പിടിച്ച മഴയാണ്. ടൗട്ടോ ചുഴലിക്കാറ്റിനെ തുടർന്ന് കേരളത്തിൽ മൊത്തം മഴ. അത് ഞങ്ങളുടെ പ്രദേശത്തുണ്ട്. ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ മാഞ്ഞാലി, എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറഞ്ഞ പ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. വെള്ളം എല്ലാ പറമ്പിലും വെള്ളം കെട്ടി, ആ രീതിയിലുള്ള ഭയങ്കര മഴ. കിണറൊക്കെ ഏതാണ്ട് നമുക്ക് ബക്കറ്റ് വെച്ച് വെള്ളം കോരാവുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല ലോക്ക്ഡൗണുമാണ്. ലോക്ക്ഡൗൺ ഡബിളല്ല, ട്രിപ്പിൾ ലോക്ക്ഡൗണാണ്. മൊത്തത്തിൽ എത്ര തിരക്കുള്ള മനുഷ്യനെയും വീട്ടിൽ പൂട്ടിയിട്ട് പൂട്ടിയിട്ട് നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയെ നിയന്ത്രിക്കാൻ സർക്കാർ തീരുമാനമെടുത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് നാല് ജില്ലകൾ, എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ, അതുപോലെ തന്നെ കൊല്ലം ജില്ലകളൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് ആയിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടുവളപ്പിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പം നിലവിൽ ഈ മഴ, പുറത്തേക്ക് ഇറങ്ങി ഒരു സാധനം വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം, അതുപോലെ ഒന്നിനും കഴിയാത്ത സാഹചര്യം, നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലെ ചുറ്റുവട്ടത്തും ഉണ്ടായിട്ട് നടക്കുന്ന നമ്മുടെ കായ്ഫലങ്ങൾ, അത് കാണുമ്പോഴും അത് വീണ്, അത് പക്ഷികൾ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ, അത് ഉണ്ടായി കിടക്കുന്നത്, അത് പഴുത്ത് കിടക്കുന്നത് കാണുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ സുഖം, അതാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മീ ടൈം ടി വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അൽഫോൺസ എന്ന് പറയുന്ന മാവാണ് അൽഫോൺസ. വീട്ടിലുണ്ടായിരിക്കുന്നതാണ് അൽഫോൺസ. മാവ് നിറച്ച് മാങ്ങയാണ്, നിറച്ച് മാങ്ങ. കണ്ടാലറിയാം, ഇത് ഇപ്പോൾ ഇത് തന്നെ ഏകദേശം പഴുത്ത് പാകമായി കിടക്കുകയാണ്. പഴുത്ത് മാവുമ്പോൾ തന്നെ കിടന്ന് പഴുത്ത് പാകമായി കിടക്കുന്ന അൽഫോൺസ് മാവാണ് ഈ കാണുന്നത്. കശുമാവാണ്. കശുമാവ് മാങ്ങ ഇങ്ങനെ ഉണ്ടായി പഴുത്ത് കിടക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇതാണ് കശുമാങ്ങ കിടക്കുന്ന കണ്ട. ഇത് ഒരെണ്ണം പഴുത്തത് പറഞ്ഞാൽ ചെറുതാണ്, അതുപോലെ നിറച്ചിതും ഉണ്ടായിട്ടുണ്ട് കശുമാവ്. ഇത് മൂവാണ്ടമാവാണ്. മൂവാണ്ടമാങ്ങയാണ് ഈ കിടക്കുന്നത്. മഴ ആയതുകൊണ്ടാണ് ശരിക്കും വ്യക്തമായിട്ട് ഇതിൽ കയറാത്തത്. മൂവാണ്ടമാവാണ് ഈ നിൽക്കുന്നത്. മൂവാണ്ടമാവുമ്പിൽ നിറച്ച് മാങ്ങ കാണാം. നിറച്ച് മാങ്ങയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെയാണ് ഇത് ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും. ബബ്ലൂസ് നിങ്ങൾക്കറിയാം ഇത് എങ്ങനെയാണ്, ഓരോ സ്ഥലത്തും ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇത് ബബ്ലൂസ് നാരങ്ങ. ഇതും ഈ പറഞ്ഞ പോലെ നിറച്ച് മരത്തുമ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. മൂത്ത കിടക്കുന്ന ബബ്ലൂസ് നാരങ്ങ. ഇത് ഏതാണ്ട് മൂത്താണ്. ഈ കളറ് കണ്ടല്ലേ, ഒരു മഞ്ഞ കളറിലേക്ക് വരും. അതെ, ഇത് മൂക്കാത്തത് ഇതേ കണ്ട. ഇത് മൂക്കാത്തതാണ്. ഇത് പച്ച കളറാണ്. ഇതിപ്പോൾ നമുക്ക് പറിച്ച് കഴിക്കാൻ പാകത്തിലായതാണ്. ഇത് നമ്മൾ പറിച്ച് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൊടപ്പുളി. ഇത് കണ്ട കൊടപ്പുളി വീണ് കിടക്കണ നോക്കി. കൊടപ്പുളി നമ്മൾ ഭക്ഷണത്തിൽ, കറിയിലൊക്കെ, നമ്മുടെ മീൻകറിയിലുമൊക്കെ ഇടുന്ന കൊടപ്പുളിയാണ്. കൊടപ്പുളി അല്ലെ, കറുത്ത്. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കറുത്ത ഇതായിരിക്കും. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നമ്മൾ ഇതേമാതിരി പിറക്കി എടുത്തിട്ട്, ഇതിപ്പോൾ പറമ്പിൽ വീണ് കിടക്കുകയാണ്. നല്ല പഴുത്ത പുളിയാണ്, നല്ല പഴുത്ത പുളിയാണത്. ഈ പുളി എടുത്തിട്ട് ഇത് പൊളിച്ച്, ഇത് പൊളിക്കണം. ഇത് പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, പൊളിച്ച് കാണിച്ചു തരാം. അതിങ്ങനെ ഇങ്ങനെ പൊളിക്കും അല്ലേ, ഇങ്ങനെ പൊളിക്കും. ഈ പൊളിച്ചിട്ട് ഇത് നല്ല തിന്നാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്.
ഇത് നല്ല ഉപ്പിട്ട് സാധനം മാത്രം ഇത് എടുത്ത് ഉപ്പിലേക്ക് ഇട്ടിട്ട് കൂട്ടി തിന്നാൻ നല്ല രസമായിരിക്കും. അതുപോലെ ഇത് നമ്മൾ ഉണക്കണം. ഉണക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. ഇത് വെയിലത്ത് വെച്ചല്ല ഉണക്കേണ്ടത്, ഇത് ഉണക്കേണ്ടത് ശരിക്കും പുക കയറ്റി ഉണക്കണം. നമ്മുടെ അടുപ്പിലെ പുക കയറ്റി ഉണക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ആ കറുത്ത കളറിലേക്ക് സാധനം വരുന്നത്. വെയിലത്ത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല. ഇത് ചെയ്യണമെങ്കിൽ അതിൻ്റെ എങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഇതാ കൊടപ്പുള്ളി, നേരത്തെ നമ്മൾ കണ്ട പോലെ പിറക്കി നമ്മൾ പറമ്പിൽ നിന്നും മരത്തിൻ്റെ അടിയിൽ നിന്നും പിറക്കി കൊണ്ടുവരുന്ന കൊടപ്പുള്ളി നമ്മൾ അടുപ്പ്, വീട്ടിലുള്ള അടുപ്പിൻ്റെ മുകളിൽ, ഇത് വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിൽ ഇതിന് പ്രത്യേകം ഉണക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, ഡ്രയറൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ വീട്ടിൽ അടുപ്പിന് മുകളിൽ ഇതുപോലെ വല കെട്ടിയിട്ട് വല കെട്ടി അതിൽ നിരത്തി അടുപ്പിൽ പുക കൊടുത്തിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. എന്തായാലും പല ഘട്ടങ്ങളിലായിട്ട് ആദ്യം കൊണ്ടുവരുന്ന കൊടപ്പുള്ളി ഒരുപാടുണ്ടാവും, അത് ഇതുപോലെ നിരത്തി ഇങ്ങനെ വെക്കും. നിരത്തി വെച്ചിട്ട് തടിയിൽ തീ കൊടുക്കും. അതിനുശേഷം ഈ രൂപത്തിൽ നേരത്തെ കണ്ട മരത്തിൽ നിന്ന് വീണ് പിറക്കി ഇത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഉള്ളിൽ നിന്നും കളഞ്ഞ് അത് അടുപ്പിൽ പുക കയറ്റി ഉണക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കൊടപ്പുളി ഇത്തരത്തിലായി മാറും. കണ്ട കറുത്ത കളറിൽ, നല്ല കറുത്ത കളറായിരിക്കും. കണ്ട ഇതാണ് ഒറിജിനൽ കൊടംപുളി എന്ന് പറയുന്ന സാധനം. ഇത് സാധാരണ കടകളിൽ നിന്ന് ചില സമയത്ത് നമ്മൾ കൊടംപുളി മേടിക്കുമ്പോൾ അതിന് പുളി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഹാർഡായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടപ്പുളി കച്ചവട ആവശ്യത്തിന് വേണ്ടി പറിക്കുന്നവർ മരത്തുമേന്ന് പറിക്കുമ്പോൾ മൊത്തത്തിൽ മരത്തിൽ നിന്ന് പറിക്കും. പച്ചയും പഴുത്തതും എല്ലാം ഒരുമിച്ച് പറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് നമ്മളങ്ങനെയല്ല, മൊത്തം വീണ് പഴുത്ത് മൂത്ത് പഴുത്ത് വീഴുന്ന കൊടപ്പുളി അത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പിൽ വെച്ച് പുക കയറ്റി ഇതുപോലെ ഉണക്കിയെടുക്കുമ്പോൾ ഇത് നല്ല മയമുള്ള നല്ല കറുത്ത കളറിലുള്ള കൊടപ്പുളിയായി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഇതിന് ഔഷധ ഗുണവും കൂടുതലായിരിക്കും. ജാതിക്കായ് ഉണ്ടാകുന്ന ജാതി മരവും കണ്ട നിറച്ച് ജാതിക്കണ തോന്നും. ജാതി മരം ഇതിന് പറമ്പിലിങ്ങനെ കാട് പോലെ നിൽക്കുമെങ്കിലും നിറച്ച് ഇതുമ്പോൾ ഉണ്ടാവും. ഇത് ചില സമയങ്ങളിൽ നല്ല വില കിട്ടും, ചില സമയങ്ങളിൽ വില തീരെ ഇല്ലാതെ പോകുന്ന ഒരു ഉൽപ്പന്നമാണ് ജാതി. ഇതിൻ്റെ ജാതിക്കായ് അതുപോലെ തന്നെ ആ കായിൻ്റെ പുറമേ ഉണ്ടാകുന്ന ഒരു ചുവപ്പ് കളറിലെ ജാതി പത്രി, ഇതൊക്കെ വില കിട്ടുന്ന സാധനങ്ങളാണ്. ഉണക്കിയാൽ ഇത്തരത്തിലുണ്ടാവും. ഇതുമ്പോഴുള്ള ഉണ്ടാകുന്ന ചുവപ്പ് കളർ ജാതി പത്രി, രണ്ടും വേറെ ആയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഇത് ജാതിയുടെ കുരുവാണ്, ആ രണ്ട് കായയുടെ ഉള്ളിലുള്ള കുരുവാണിത്. ഇത് ജാതി പത്രി. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി കിടക്കുന്നത്, ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ഇതുപോലെ അടച്ചു കെട്ടി വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ റോഡൊക്കെ പൂർണ്ണമായും അടച്ച് കെട്ടി ഗതാഗതം നിരോധിച്ച് പുറത്ത് കടകളൊക്കെ അടച്ച് എല്ലാം വീട്ടിലൊതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യത്തിൽ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലുള്ള പൂക്കളും ഇതുപോലുള്ള കായ്ഫലങ്ങളും അതുപോലെ എല്ലാ അവശ്യ സാധനങ്ങളും കിട്ടുക എന്നുള്ളത് വളരെ ഭാഗ്യം എന്ന ഒരു സംഭവമാണ്.
എന്നാണ് ഈ വീഡിയോ കൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ കുറച്ചാണ് സ്ഥലമുള്ളതെങ്കിലും ആ ഉള്ള സ്ഥലം അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഭക്ഷണം കിട്ടാതെ ജീവിച്ച് പോകാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്.